ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യയുടെ കൂടെ പലതരം കൂട്ടുകറികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ട്രിവാൻഡ്രം സൈഡിൽ മാത്രം വിളമ്പുന്ന ഒരു കൂട്ടുകറിയാണ് വട കൂട്ടുകറി. സംഭവം ഭയങ്കര ഈസിയാണ്. ആദ്യം കുതിർത്തിയ ഉഴുന്ന് നമുക്ക് വെള്ളം തൊടാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതുപോലെ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ കുറഞ്ഞു പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വേറൊരു പാനിൽ എണ്ണ ചൂടാതിന് ശേഷം കട്ട് ചെയ്ത സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് ആഡ് ചെയ്യാനുള്ളത് രണ്ടാം പാലാണ്. അതും ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പും കറക്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്നത് ഒന്നാം പാലാണ്. അതും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അടുത്ത എൻട്രി എന്ന് പറയുന്നത് വടയുടെ എൻട്രിയാണ്. അപ്പോൾ വട നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് കൊടുക്കുക. ഇനി വേറൊരു പാനിൽ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും ആഡ് ചെയ്ത് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാലേ നമ്മളുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ വടക്കൂട്ടുകറി റെഡി. അപ്പോൾ സംഭവം ഭയങ്കര ഈസിയാണ്, ആർക്കുവാണേലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഐറ്റം ഇതിനുമുമ്പ് മിക്കവരും കണ്ടിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ട്രിവാൻഡ്രത്തിൻ്റെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ മാത്രമേ കൂട്ടുകറിയായിട്ട് ഇത് സെർവ് ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്തത് ട്രിവാൻഡ്രംകാരനായ സ്റ്റോറി ടെല്ലിംഗ് ക്യാമറ സ്റ്റാൻഡിലുള്ള ജിനേഷ് ബ്രോ ആണ്. എല്ലാ കൊല്ലവും കഴിക്കുന്ന കൂട്ടുകറികളുടെ കൂടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് നമ്മുടെ വട കൂട്ടുകറി. കറിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണ വട ഇങ്ങനെ ചോറിലിട്ട് കുറച്ച് ഗ്രേവി ഒഴിച്ച് ഒരു പിടി പിടിച്ചാലല്ലേ, അത് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുത്തെങ്കിൽ ഏത് വീഡിയോ ഇട്ടാലും സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഇടാൻ പറ്റും. സോ എല്ലാവർക്കും ഹാപ്പി ഓണമിൻ അഡ്വാൻസ്. എല്ലാവരും വീട്ടിലിരുന്ന് അടിച്ച് പൊളിക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.